നല്ല വ്യൂ, നല്ല കാറ്റും. തനിക്ക് ഭ്രാന്തം, ഇനി തന്നെ ഉണ്ടാക്കിയാ മതി. എനിക്ക് എന്റെ കാശും വേണ്ട, ഒരു കോപം വേണ്ട, ഞാൻ പോവാ. പോയാ, നീ ഇവിടം വരെ പോവും. അവന്മാർക്ക് എന്നെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന നിന്നെ തൽക്കാലം നിന്നെ കിട്ടിയാലും മതി. അവന്മാരുടെ കല് തീരാൻ താൻ കരുതി കൂട്ടി എനിക്കിട്ട് പണി തരുമായിരുന്നല്ലേ. കയ്യറ. விட்டுருங்க சார், எனக்காக இதுக்கு நீங்க ரெண்டு பேரும் வேணாம். நான் எங்கேயாவது போய் வாழ்ந்துக்கிறேன். அவங்களுக்கு நான் தான் தேவை. என்ன அவங்க கொண்டு போட்டோம். நீ இவட போவான், ஆரும் எவடையும் போனில்ல. ஞா போ, எனக்கு போக நீங்க பெர்மிஷன் ஒன்றும் வேண்டாம். നമ്മളെ വിശ്വസിച്ച് ഇത്രദൂരം ഇവിടെ എന്ത് ചെയ്യും? ആ നാറുകളുടെ ഇടയിലേക്ക് പറഞ്ഞു വിടണം. നിന്റെ പെങ്ങളുടെ പ്രായമുള്ളവൾക്ക് എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്കവനെ വേണം. ഇവിടെ ഇവിടെ അവനുണ്ട്. അവന്റെ മരണം എനിക്ക് കാണണം. മരണോ? ആരുടെ? ദാ, ഇവളെ പിഴപ്പിച്ച് തെരുവിലേക്ക് ഇറക്കി വിട്ടവന്റെ. ഇവളെ മാത്രമല്ല, വേറെയും ഒരുപാട് പെൺകുട്ടികളെ. അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്ക് അവനെ വേണ്ടത് എന്റെ മകളെ ഇല്ലാതാക്കിയ കുറച്ചുനാൾ ചർച്ച ചെയ്യാൻ കിട്ടിയ ഒരു സെൻസേഷൻ ന്യൂസ് മാത്രമായിരുന്നു. എനിക്ക് കാണണം അവന്റെ മരണം. അതിന് നീ എന്റെ കൂടെ വേണം. അയാളെ കൊല്ലാനോ? കൊല്ലണം എന്നാര് പറഞ്ഞു? കൂടെ നിന്നാ മതി, അത് ചെയ്യേണ്ടത് ഞാൻ. പക്ഷെ അതിനെതിരെ ഞാൻ 10,000 രൂപ കൊടുത്താൽ പോലും മനുഷ്യനെ കൊല്ലാൻ ആളെ കിട്ടുന്ന ഈ കാലത്തും ഇത്രയും പൈസ ചെലവാക്കി എന്നെ എന്തിനാ കൂടെ കൂട്ടിയത്? ഞാനായിട്ട് കൂട്ടിയതല്ല, അറിയാതെയാണെങ്കിലും നീ ആയിട്ട് വന്നു ചേർന്ന. കോടതി അവനെ വെറുതെ വിട്ടതറിഞ്ഞ് ഞാൻ ആദ്യം പോയത് ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ കാണാനാ. മിസ്റ്റർ ആന്ത്രപ്പേർ, എനിക്കിനി ഇതിൽ പുതിയതായി ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞില്ലേ, സംഭവം നടന്ന അന്ന് രാത്രി തന്നെ ഞങ്ങൾ അവനെ ബുക്ക് ചെയ്താ. ജാമ്യത്തിൽ ഇറങ്ങിയാൽ പിന്നെ ആളെ കിട്ടില്ല എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ നേരത്തെ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുള്ളതാ. പക്ഷെ കാര്യമില്ലല്ലോ, കോടതിയിൽ കാര്യങ്ങൾ വക്കീലിൻ്റെ മിടുക്കുപോലിരിക്കും. നമ്മൾ എന്താ ചെയ്യുക? എടാ, നാട്ടിലുള്ള ആംഗ്ലമാർ മൊത്തം ഇങ്ങനെ തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് എന്താടാ പണി? ഡയലോഗ് അല്ല സാറേ, ഉള്ള കാര്യം പറഞ്ഞു. നീ കാര്യം പറ, ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം. എന്താടോ എന്താടാ സാർ, അവന്മാർ എന്നെ പെങ്ങളെ ശല്യപ്പെടുത്തിട്ടാ ഞങ്ങൾ ഒരു തല്ലിയത്. ഇപ്പൊ ഞങ്ങൾ അകത്തും അവന്മാരും പുറത്തു. നിങ്ങളൊന്നും ഒന്നും ചെയ്യാൻ പോകണം എന്ന് എനിക്കറിയാം. നഷ്ടം എനിക്ക് മാത്രമായിരുന്നു എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പ്രതികാരം എൻ്റെതാണെന്ന് പിന്നീട് അതെങ്ങനെയെന്ന് ആലോചിക്കുമ്പോഴൊക്കെയും ഓരോ വട്ടവും നീ എൻ്റെ മുമ്പിലേക്ക് വന്ന് വീഴുമായിരുന്നു. വണ്ടി ഒന്ന് ഒതുക്കട്ടെ, നീ നാളെ വിളിച്ചിട്ടോ. ഓക്കെ, റോഡിന്റെ നടുക്ക് നിന്നുകൊണ്ടാണ് അവിടെ ഉണ്ടാക്കുന്നത്. സോറി സർ, എന്റെ ഒരു കാര്യം. ഏതാ സേവ് ചെയ്യ ഭയ? ഈ പാതി രാത്രിക്ക് ഞാൻ അവിടെ പോയി ബൈക്ക് വയ്ക്കാനാണോ പോയി? നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. അധികം പ്രതീക്ഷിക്കുന്നുമുണ്ട്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ കേട്ടോ. ഓ സാറേ, ആ പയ്യനാ നേരത്തെ ചോദിച്ചാൽ
എന്തൊരു തട്ടുകേട്. കുറച്ച് പൈസയുടെ ആവശ്യമാണ്. ഒരു ബൈക്ക് കച്ചവടമായി കൊടുക്കണം. ഞാനിപ്പോൾ ആദ്യ രാത്രിക്ക് എവിടെ പോകാനാ സാറേ? സേവിച്ചിനെ കൊണ്ട് നിന്നെ വിളിപ്പിച്ചത് ഞാൻ. കൂലിക്ക് കൊല്ലാൻ നടക്കുന്ന ഏതെങ്കിലും ഒരു ബാസ്റ്റേഡിനല്ലായിരുന്നു എനിക്ക് വേണ്ടത്. എല്ലാവരും അവരവർക്ക് വേണ്ടി ജീവിക്കുന്ന ഈ ലോകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി എന്തെങ്കിലും ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ഒരാളെയായിരുന്നു. പിന്നെ ചെയ്യുന്ന ശരിയാണ് തോന്നിയാൽ ഏതറ്റവരെയും നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഇനിയിവിടെ സേഫല്ല. പൈസ ആർക്കും വേണ്ടാത്തത്. എത്ര കിട്ടിയാലും തീരാത്ത ആവശ്യങ്ങൾ എനിക്കുണ്ട്. ഇനി പക്ഷേ പൈസയ്ക്ക് വേണ്ടിയല്ല. ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാം ഹൗസ് ഉണ്ട്. ഞാൻ ഗാന്ധിഗ്രാമിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചത് സണ്ണിച്ചൻ. നീ ഭയങ്കര ഡീസന്റ് ആയി പോയല്ലോടെ കുറച്ച് നാളത്തേക്ക്. ചേട്ടായി ഇവ ഭയങ്കര അലമ്പരായിരുന്നു. കൂടെ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. പെൺപിള്ളേരെ നോക്കണം തോട്ടൊക്കെ ഉണ്ടാലേ കണ്ടു കിണെന്ന് നമുക്ക് കയറിപ്പുണ്ടാവും. എടാ ഇത് ജോർജ് ഗോഷ് സാറ്. സാറ് ഭയങ്കര സംഭവമാണ് ഞാൻ പറഞ്ഞു. ഇത് കൊള്ളാൻ കണ്ട. പക്ഷെ നെടുങ്കണ്ടത്ത് എൻ്റെ ഒരു അമ്മാജനുണ്ട്. പുള്ളിയുടെ ഒരു ഉഗ്രം സാധനമുണ്ട്. പൊളിക്കും. ഇത് അത്രയും വരില്ല. പക്ഷെ കൊള്ളാം. അളിയ നീ കണ്ടിട്ടില്ലേ ഒരു ഇംഗ്ലീഷ് സിനിമയിലെ ഇതിന്റെ തറയെ കുത്തണ വാങ്ങണ്ട ഒരു തന്റെ കഴുത്തി കുത്തി കൊല്ലണ ഫീലുണ്ട്. പൊളിക്കും. എടാ ഇത് കനി. ഹായ്. കൊച്ചിനെ സംഭവിച്ചു കേട്ടാ. ഇവനെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടില്ലേ. സാറ് നല്ല ഗെറ്റപ്പാടാ. സിനിമയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. പൊളിക്കും. എടാ ഇവർക്കൊന്ന് റെസ്റ്റ് എടുക്കണം. പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ. സോറി ഞാനത് വിട്ടു പോയിട്ടാ. അയ്യോ ഞാനൊരാൾ പരിചയപ്പെടുത്താൻ മറന്നുപോയി. സോറിടാ. മീറ്റ് മിസ്റ്റർ ജൂലിയസ് സീസർ. കീടിലൻ ടീമാ. സാറിനെ പോലെ ഒരു അഞ്ചു പേരൊക്കെ വന്നാൽ ഒരു പുല്ല. കഴുത്തിന് ക്ലിപ്പിട്ട് കളയും. എടാ ബാക്കി പിന്നെ പറയാം. ഒരു മിനിറ്റ് ഞാൻ പറ. ഏ വണ്ടി നേരത്തെ അണ്ണാ മുടിച്ചിട്ടാങ്ങളാ? ആ മുടിച്ചിട്ടാങ്ങ. അപ്പ അണ്ണാ പാക്കലാ. നമ്മുടെ പന്നിക്ക് വേസ്റ്റും കൊണ്ടുവരുന്നവരാ. എടാ ഇവർക്കൊന്ന്. ഓ അത് മറന്നു. നേരെ കയറിയ ഹാള് അപ്പുറത്തെ രണ്ട് ബെഡ്റൂം. നിങ്ങൾ കയറിക്കോ. സാധനങ്ങൾ ഞാൻ എടുപ്പിക്കാം. ഞാൻ ഇവരായിട്ട് കുറച്ച് ഓർമ്മകളായി വർക്കിയിട്ട് വരാം. ഏയ് കൊച്ചു ധൈര്യം അടിച്ചല്ലേ. പറഞ്ഞതൊക്കെ തൊണ്ടതോടാ നീ അങ്ങ് വിഴുങ്ങി. പറഞ്ഞ കാശ് തന്ന് കാറ് വാങ്ങി. അങ്ങേരുടെ ആഗ്രഹം സാധിച്ച കാശ് വേറെ തരാവുന്ന ഒരു ഓഫർ. ദേശീയാലയത്തിൽ പോയി പെണ്ണിനെ പൊക്കുന്നു. ഇപ്പൊ താണ്ട് ഒരാളെ കൊല്ലണം. എന്തുവാടേ ഇത്? ഇംഗ്ലീഷ് സിനിമയാ. ഞാൻ പറഞ്ഞില്ലടാ അയാളുടെ മോള്. എന്തോന്ന് മോള്? തൃശ്ശൂരുകാരി പെങ്കൊച്ചിന് മലേഷ്യന്നൊന്നൊരു തന്ത. കാര്യങ്ങൾക്കൊരു ലിങ്കിലിടയി.
എടാ പക്ഷെ സംഭവമുള്ളതല്ലേ, ആ കൊച്ചു മരിച്ചായിരുന്നു ഒരു സമയത്ത് മുഴുവൻ വാർത്ത. അതൊക്കെ ഉള്ളത് തന്നെ, ഒന്നെങ്കിൽ അയാൾ നിന്നോട് മൊത്തം കാര്യം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞത് മൊത്തം പച്ചക്കള്ളം. അതും അല്ലെങ്കിൽ അയാൾ ഒരു ഗംഭീര ഫ്രോഡാണ്. അളിയാ, എനിക്ക് തോന്നുന്നു അയാൾ ബോംബെയിൽ നിന്ന് മറ്റു വന്നതാണ്. അവിടെ ഏതെങ്കിലും ഒരു സെക്സ് മാഫിയുടെ ആളായിരിക്കും. പുറത്തു നിന്ന് എക്സ്പീരിയൻസ് ഉള്ള പെണ്ണുങ്ങളെ അടിച്ചുമാറ്റി അവിടെ കൊണ്ടുപോയി മറിച്ചടിക്കാനുള്ള പരിപാടിയായിട്ട് ഇറങ്ങിയതാ. എന്തുവാടെ, നിനക്കൊരു സ്റ്റാൻഡില്ല. അത് പളിയാ, കല്യാണം കഴിയാത്ത സ്ഥിതിക്ക് അങ്ങനെ എടുത്തു ചാടി ഒരു സ്റ്റാൻഡ് എടുക്കാനൊന്നും പറ്റത്തില്ല. നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി തന്ത്രപരമായി കാര്യങ്ങൾ കറട്ടെ. നീ വെറുതെ അലമ്പുണ്ടാക്കല്ലേ. ഹേ, അതെ, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഇതേതാ ബ്രാൻഡ്? ഇങ്ങനെ നേരവും കാലം നോക്കാതെ കട്ടക്കിരുന്ന് പൊട്ടിച്ചടിക്കുന്ന കാര്യത്തിൽ നമ്മൾ അച്ചായമാര് പുലികളാ അല്ലയോ? ഏ, അവൻ വന്ന് കണ്ടി വെറുതെ ചമ്മണ്ട. ഏ, രക്ഷപ്പെട്ടിട്ട് പട്ടിയുടെ കടി കൊണ്ട് ചാവണ്ട വരുവോ? ഇച്ചറിയോ, ഞാനിവിടെ വന്നിട്ട് വർഷം കുറേയായി. പപ്പ പണ്ട് വാങ്ങിയിട്ടതായി സ്ഥലം. ഞാൻ പഠിച്ചൊരു വഴിക്കായിരുന്നു മനസ്സിലായപ്പോ ഇവിടെ നോക്കിന്നോളം പറഞ്ഞു. പിന്നെ വെടിയായി. ഈ പൊന്ന വല്ലപ്പോഴൊക്കെ നാട്ടിൽ പോവും, പിന്നത്തെ ഒരു സുഖ ഒറ്റയാനെ പോലെ ഇങ്ങനെ ജീവിക്കാൻ. ആ, അപ്പൊ പറഞ്ഞു വന്ന്. ഈ ഒരുമാതിരി അടുത്ത സ്ഥലങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യം നമുക്കൊരു പ്ലാൻ വേണം. നീ ഇവിടെ ഒന്ന് വിളിച്ചുക്കുവായിരുന്നു. ഞാനോ നീ എന്ന് പറഞ്ഞു ഇച്ചായമാര് ഫ്രോഡാണ്, അവിടെ തന്നെ ബോംബെ കൊണ്ട് മറിച്ചടിക്കാനാണോ നോക്ക്? ഞാനോ? നീ അല്ലേ പറഞ്ഞു. അപ്പൊ ഞാനായി നിരപരാധി അല്ലേ? പോടക്കോ. അല്ല, അതിപ്പോ ഞാൻ പറയണതാണെങ്കിലും നീ പറയണതാണെങ്കിലും നിനക്ക് പണ്ടുള്ള സ്വഭാവം ഇത്. കണ്ടോ, അടിച്ചു കഴിഞ്ഞിട്ട് കൂടെ നിൽക്കണ ഏതെല്ലാം ഒക്കെ ഡയലോഗ് അടിച്ചിട്ട് നീ പോയിരുന്ന അയാളോട് കള്ളുടിക്കും. അതിന് നീ പിടങ്ങണ്ട, നിന്റെ ഞാൻ പറഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട്. എടാ, നീ തമാശ കളിക്കേണ്ട കാര്യം പറ. എടാ, കള്ള് കുടിക്കുന്നോണ്ട് ചില ഗുണങ്ങളുണ്ട്. ഒരാളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നിനക്ക് എന്ത് കോപം മനസ്സിലായെന്ന്? ഒരുപാടൊന്നുമില്ല, ആള് പറഞ്ഞു മുഴുവൻ ഞാൻ വിശ്വസിച്ചിട്ടുമില്ല. പക്ഷേ ആള് ഫ്രോഡല്ല. എനിവേ, നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യുന്നു. എന്നുവെച്ചാ? എന്തിനായാലും നിന്റെ കൂടെ ഞാനുണ്ട് അളിയ. എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇവിടെ ഇങ്ങനെ മുന്തിരി വിറ്റും പന്നി വളർത്തിയും കള്ളു കുടിച്ചൊക്കെ മടുത്തു. ഒരുപാട് കാലത്തേക്ക് ഓർത്തിരിക്കാൻ ത്രില്ലിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തായാലും അവൻ ചാവണ്ടവനാ. കൊല്ലുന്നത് വരെയുള്ള കാര്യമുള്ളൂ, പിന്നൊന്നുമില്ല. ഇവനൊക്കെ ചത്താലും ആരും പുറകെ വരേയില്ല. നമ്മളെ കൊണ്ട് ഈ ലോകത്തിന് എന്തെങ്കിലുമൊക്കെ പ്രയോജനം വേണ്ടേ? ഏ, അതിനിടയ്ക്ക് ആ പെങ്കുച്ച ഇവിടെ നിന്ന് വന്നു. അതാ അയാൾ പറഞ്ഞില്ല. ആ, ചോദിക്കാം. നീ എന്താടാ കരുതിയത്? നിന്നിപ്പോ പാതിരാത്രി എനിക്ക് പൂശാൻ മുട്ടിട്ടാ ഇവിടെ തെടിപ്പോയെന്ന. കനിയെക്കുറിച്ച് ആദ്യം എന്നോട് പറയുന്ന നന്ദകുമാറ, ജസ്ലിയുടെ മരണം ഒരു വലിയ വിവാദമായപ്പോൾ സ്റ്റീഫിനെ കുറിച്ച് വിശദമായ റിപ്പോർട്ട് കൊടുത്ത അയാളായിരുന്നു. അതിനുവേണ്ടി അയാൾ മധുരയിലും തീനിയിലൊക്കെ ഒരുപാട് അലഞ്ഞു. ഇടയ്ക്ക് കട്ടപ്പനക്കെടുത്ത് നമ്മളൊരു വീട്ടിൽ കയറി. അയാൾ നന്ദൻ. പറഞ്ഞു വരുമ്പോ ഈ സ്റ്റീഫൻ ആളും മലയാളിയാണ്, വണ്ടി പെരിയാറുകാരൻ. അവിടുന്നൊക്കെ പണ്ടേ പോയി,
ആദ്യം തമിഴ്നാട്ടിലേത് ഒരു ചെട്ടിയാരുടെ കൂടെ, പ്രധാനമായിട്ടും പെണ്ണു കച്ചവടം. പിന്നീട് അയാളുമായിട്ട് തെറ്റി പിരിഞ്ഞു, തനിച്ചായി ബിസിനസ്. ഇപ്പോ മധുര ബേസ് ചെയ്തിട്ടൊരു ഒന്നാം തരം സെക്സ് റാക്കറ്റിലെ പ്രധാന കണ്ണി. രഹസ്യമായിട്ട് അവിടെ ഒരുപാട് വേശ്യാലയങ്ങൾ നടത്തുന്നുണ്ട് ഇവര്. കുറെ കറങ്ങിയിട്ടുണ്ട്. രഹസ്യമായിട്ടെന്ന് പറഞ്ഞാൽ രഹസ്യമൊന്നുമില്ല, പരസ്യം. പലയിടത്തൊന്നും കഷ്ടിച്ച തടി കഴിച്ചിലാക്കിയത്. ഇപ്പോഴും ഉണ്ട് ഹോണ്ട് ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ. ഈ സ്റ്റീഫനെതിരെ ആദ്യം റിപ്പോർട്ട് ചെയ്ത കേസ് അവൻ കെട്ടിയ മൂന്നാമത്തെ പെണ്ണ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ അതിൻ്റെ പേരൻസ് കൊടുത്ത പരാതിയാണ്. ഏവടെ ആളും അർത്ഥമില്ലാത്ത പാപങ്ങൾ എവിടെ വരെ പോകാൻ? അതും തള്ളിപ്പോയി. പിന്നങ്ങനെ എത്രയോ കേസുകൾ. ഒരു മിനിറ്റ്. നോക്കൂ, ഇത് ഞാൻ പലയിടത്തുനിന്നായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചതാ. ഇതാണ് കനി, മധുരയ്ക്കടുത്തൊരു ബ്രോത്തിൽ നിന്ന് കണ്ടതാ ഞാൻ. കഷ്ടിച്ചൊരു 16-17 വയസ്സ്. ഇവൻ കൊണ്ട് പെടുത്തിയതാ ഇവിടെ ഈ സ്റ്റീഫൻ. ഈ കുട്ടി ആരാണെന്നറിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഷോക്കാവുന്നത്. ഈ ബാസ്റ്റഡിന്റെ സ്വന്തം ചോരയിൽ പറന്ന കുട്ടി. ഇവൻ പഴപ്പിച്ച ഏതോ ഒരു പെണ്ണിന്റെ മകൾ. അപ്പൊ ഊഹിക്കാമല്ലോ ഇവൻ ഏതറ്റം വരെ പോകുമെന്ന്. ഞാൻ കാണുമ്പോൾ ഈ കുട്ടി അവിടെ പെട്ടിട്ട് ഏറിയാൽ ഒരു മാസം. അപ്പോഴും അവളുടെ കണ്ണിൽ നിന്ന് ആ പേടി വിട്ടു മാറിയിട്ടില്ല. പക്ഷെ ഒരിക്കലും അവിടെ പെട്ടുപോയാൽ പിന്നെ രക്ഷപ്പെടാൻ പാടാ. പോയാൽ തന്നെ എങ്ങോട്ട്? ഞാൻ കുറെ കഷ്ടപ്പെട്ടു. എന്തിന്? എല്ലാം കഴിഞ്ഞപ്പോൾ കോടതി അവനെ വെറുതെ വിട്ടു. അതോടെ സകല അവന്റെ ഇൻട്രസ്റ്റും തീർന്നു. മീഡിയയ്ക്കും വേണ്ടതായി. ഈ കുട്ടിയെ കാണാൻ എന്താ മാർഗം? പൊണ്ണ് പെട്ടവങ്ങൾക്ക് താൻ തരും പുത്തും കാമത്തൊക്കെ അടയാളം ഇല്ലാന്ന്. അപ്പ നാളേക്ക് ഞാൻ യാരോ ഒരു പൊണ്ണ് എന്നെ വിട്ടിരുന്നാ കൂടെ ഞാൻ സന്തോഷമായിരുന്നിരുപ്പേ. അവ എന്നെ എടുത്ത് കൊട്ടിച്ചവരാക്കി. ഇനി അവ വേണം. സ്റ്റീഫിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അറിയാനാ ഞാൻ ഇവളെ കാണാൻ പോയത്. കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ അവളെ അവിടെ വിട്ടിട്ട് പോരാൻ തോന്നിയില്ല. കേട്ടിടത്തോളം അങ്ങനെ ചുമ്മാ കയറി ട്രാപ്പിലാക്കാൻ പറ്റിയ ഒരാളല്ല ഈ സ്റ്റീഫൻ. അവന് നല്ല നെറ്റ്വർക്ക് കാണും, കൂടുതൽ ആൾക്കാരും, എന്തും ചെയ്യാൻ മടിക്കാത്തവർ. എന്നത് സാറിന്റെ പ്ലാൻ? ഇവളാ ബ്രോത്തിലി എന്നറിഞ്ഞ് വിവരം വെച്ച് അവൻ മധുര മാർക്കറ്റിനടുത്ത് ഇവിടെയുണ്ട്. എന്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ അവനിപ്പം നമ്മുടെ പുറകെയായിരിക്കും. അട പറ. ഹലോ. ഹലോ പറയടാ. ഹലോ. കാശിന് വേണ്ടിയാണ് നീ കറങ്ങി നടക്കുന്നതെങ്കിൽ തിരിച്ചു പോരെ. ആവശ്യമുള്ള പൈസ ഞാൻ ആശുപത്രി കൊടുത്തിട്ടുണ്ട്. അതല്ല എന്നോടുള്ള വാശിക്കാണെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാ നീ തീരുമാനിക്കും. അച്ഛ, അത് നിന്റെ പ്രായത്തിലുള്ളവർക്ക് കൂട്ടുകാരായിരിക്കാം എല്ലാം. പക്ഷേ എനിക്കും നിന്റെ അമ്മയ്ക്കും ഞങ്ങളുടെ മക്കളെക്കാൾ വലുതല്ല ഒന്നും. എന്താ വേണ്ടതെന്ന് നീ ആലോചിച്ച് തീരുമാനിക്കാം. അച്ഛ, ഹലോ. ഹലോ. എന്തു പറ്റിയടോ, ആരാ വിളിച്ചത്? അച്ഛനാ വീട്ടിൽ നിന്ന്. ഹോസ്പിറ്റലിലെ പൈസ അച്ഛൻ കൊടുത്തു. അപ്പൊ നിന്റെ പ്രശ്നം തീർന്നല്ലേ. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് പോവാം. സ്റ്റീഫനിപ്പ എന്റെ കയ്യെത്തും ദൂരത്തുണ്ട്. എല്ലാം നാളെ കൊണ്ട് തീരും, തീരണം. ഇവിടം വരെ വന്നിട്ട് അങ്ങനെ അങ്ങ് തിരിച്ചു പോയാ ഞാനും ഈ പറഞ്ഞ സ്റ്റീഫനും തമ്മിൽ എന്താ വ്യത്യാസം? ആ നായിന്റെ മോൻ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ പൊക്കിയിരിക്കും. അവൻ മധുരക്കെടുത്ത് എവിടെ ഉണ്ടെന്നാ പറഞ്ഞേ? അറിയില്ല.
ഈ ഇൻഫർമേഷൻ ശരിയാണെന്ന് പോലും അറിയില്ല. ഇനി അഥവാ മാർക്കറ്റിന് അകത്താണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുമാതിരി പൂഞ്ഞാൻ ചന്ത പോലെ അല്ല, മധുര മാർക്കറ്റ് പറഞ്ഞ കടൽ പോലെ പറഞ്ഞെടുക്കുക. ഇതിനകത്ത് എവിടെ ചെന്ന് തപ്പാനാ? തപ്പണം. എന്താ പറ്റില്ലേ? തപ്പണമെന്ന് വെച്ചാൽ തപ്പും. എനിക്കൊരാളുണ്ട്, നിങ്ങൾ വന്നപ്പോൾ പുറത്തോട്ട് പോകുന്ന കണ്ടില്ലായിരുന്നു, അതാണ് മരുന്ന്. മധുരയ്ക്ക് ഇത്തക്ക ഏതാണ്ട് എല്ലാ ഫാമിൽ നിന്നും കോഴിയും പച്ചക്കറി ആടും പന്നിയൊക്കെ മാർക്കറ്റിൽ എത്തിക്കുന്ന അവൻ്റെ പണി. അവനും മധുര അറിയാവുന്ന പോലെ മറ്റാർക്കും അറിയത്തില്ല. എടോ എൻ്റെ വലിയ കക്ഷി പുള്ളി, ഞാനങ്ങ് നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല ഒന്നാം തരം നീലച്ചടയും കൊണ്ടുവന്ന് കൊടുക്കും. തിരിച്ചുപകാരം പല വഴിക്കുക. നമുക്ക് ആ വഴിക്കൊന്ന് വല വീശുകയല്ല. അവന് വേണ്ടി വല വീശുന്ന ദൈവ ആ വല താനെ മുറിക്കോളും.
என்ன நினைச்ச பயந்து ஓடி போறேன்னா? അവനാ പൂ മാർക്കറ്റിനടുത്തുണ്ട്. അവിടെ കച്ചവടം ചെയ്യുന്ന ഒരു ചരക്ക അവന്റെ പുതിയ സെറ്റപ്പ്. അവനെ നമുക്ക് വേണം. നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക്. വണ്ടി നിന്നിച്ച് മാറി ഏറങ്ങടാ. ആദി, ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഏറ്റവും പുറകെ വരുന്ന ഓട്ടോ നമ്മുടെ ആളല്ല. നിങ്ങൾ പോടതി ഗോറിപ്പാളയം ജംഗ്ഷൻ കഴിഞ്ഞു. അതെനിക്ക് വിട്ടത്. നിങ്ങൾ റെഡിയായിരുക്ക. തമ്പി റുപ്പാൻ ஒரே மாதிரி இருக்கேனா? என்ன நினைச்ச பயந்து ஓடி போறேன்னா? இல்லப்பா, அப்படி கூப்பிடலாமா இல்ல மாமான்னு கூப்பிட்டுமா? நான் தாண்டி உனக்கு அப்பனும் மாமனும். என்ன நாடகம் போடுறீங்க? സംഭവിച്ച എല്ലാ മോശം കാര്യങ്ങൾക്കും ചില കാര്യങ്ങൾ ജീവിതത്തിൽ മറക്കാനുള്ളതാണ്. ഇവിടെല്ലാം ക്ലിയർ ആടവേ. സൂപ്പർ. നീ എവിടെത്തി? ഞാൻ എന്താ ചുരം കയറുന്നു. അപ്പൊ ധൈര്യമായിട്ട് വിട്ടോ. നമ്മുടെ പുലി എന്തി? അവര് പോയി. ഓക്കേ, അവിടെ തിരി വിളിച്ചാ മതി. ഓക്കേ.
അഭിപ്രായമാണെന്നും അത് പാർട്ടിയുടെ നിലപാടല്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ അഴിമതികളും പുറത്തു വരിക തന്നെ ചെയ്യും. സർക്കാർ അതിന് മറുപടി പറയേണ്ടി വരും. കുപ്രസിദ്ധമായ ജസ്ലി കൊലക്കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ട സ്റ്റീഫന് വിധി കാത്തുവച്ചിരിക്കുന്നത് ക്രൂരമായ അന്ത്യം. തമിഴ്നാട്ടിൽ മധുരയ്ക്കടുത്ത് ഒരു ഗ്രാമത്തിൽ തെരുവുനായ്ക്കൾ കടിച്ചുകീറിയ നിലയിലാണ് സ്റ്റീഫന്റെ ശരീരം കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. സ്ഥിരീകരണങ്ങൾക്കായി കേരള പോലീസ് തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സ്റ്റീഫനെ വെറുതെ വിട്ടുകൊണ്ടുള്ള സെഷൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ജെസ്സിയുടെ മാതാപിതാക്കൾ. ജെസ്സിയുടെ പിതാവിന്റെ പ്രതികരണത്തിലേക്ക്. മുകളിൽ ദൈവമുണ്ടെന്ന് ഇപ്പോൾ ബോധ്യം. അതല്ല സാർ, ഞങ്ങൾക്ക് ശരിക്കും കോടതി വിധിയെ കുറിച്ച് സാർക്ക്. ഞാനിപ്പോ ടി വിയിൽ കണ്ടു ആ കുട്ടിയുടെ യഥാർത്ഥ അച്ഛനെ. ആരാ നിങ്ങള്? ഏതാ പെൺകുട്ടി? ആ കുട്ടി എന്റെ ആരും ആയിരുന്നില്ല. ആ വാർത്ത വായിച്ചപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടില്ലേ അവന്റെ മരണം? എല്ലാവരും ആഗ്രഹിച്ച നമ്മൾ ചെയ്തു, അത്രേ ഉള്ളൂ. ഈ ലോകത്തിന്റെ നിയമങ്ങളിലെ പഴുതുകളുള്ളൂ. നമ്മൾ നടപ്പിലാക്കിയത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള വിധിയാണ്. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല സാറിന് ഇതിലുള്ള ഇൻട്രസ്റ്റ് എന്താണ്. തൃശൂരുകാരി പെങ്കുച്ചിന് മലേഷ്യയിൽ നിന്നൊരു തമ്പ. കാര്യങ്ങൾക്കൊരു ലിങ്കിലിടയിൽ ആളുകൾ എപ്പോഴാ പുണ്യാളിനെ വച്ചേർത്താനാണെന്നൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് മറ്റുള്ളൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ ഒന്നെങ്കിൽ അയാൾ നിന്നോട് മൊത്തം കാര്യം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞത് മൊത്തം പച്ചക്കള്ളം. കൂലിക്ക് കൊല്ലാൻ നടക്കുന്ന ഏതെങ്കിലും ഒരു ബാസ്റ്റേറ്റിനല്ലായിരുന്നു എനിക്ക് വേണ്ടത്. എല്ലാവരും അവരവർക്ക് വേണ്ടി ജീവിക്കുന്ന ഈ ലോകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി എന്തെങ്കിലും ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ഒരാളെയായിരുന്നു. അളിയ, ഇപ്പൊ നിനക്ക് ഇവിടെ വേദന ഉണ്ടാ? നീ പിടിച്ച അവന്റെ പെടല് പിന്നെ ഓടിക്കല്ലേ. ഓ വേണ്ട, നീ കഷ്ടപ്പെടണ്ട. മച്ചാനെ, ഇന്ന് ഡ്രൈഡേ ഇല്ലാണോ? ഒറ്റൊരുത്തിയും കാണുന്നില്ലല്ലോ. ഒരു കോഴിക്കുഞ്ഞ് പോലും ഇല്ല. കോഴി വന്ന് വന്ന് പെണ്ണുങ്ങൾ എന്ന് കേൾക്കുമ്പോഴേ ആ ആന്ത്രാക്സിന് ഓർമ്മ വരുന്നേ. ആന്ത്രാക്സ് അല്ലടാ, ആന്ത്രപ്പുറം. അല്ല അളിയ, എന്നാലും അയാളിപ്പോ എവിടെയായിരിക്കും? ആകാശത്താ. ഏ